സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ സാധ്യത. വി ഡി സജീഷൻ സബ്മിഷനായാണ് വിഷയമെന്ന് സഭയിൽ ഉന്നയിക്കുന്ന ആർ ശ്രീത്താണ് സഭയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നത്. ശ്രീത്ത്, സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം എന്താണ്, സബ്മിഷന്റെ ഉള്ളടക്കം എന്താണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ? രതീഷ്, നേരത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തും അനുബന്ധ സംഭവവികാസങ്ങളും കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തോട് അന്ന് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതികരിച്ചില്ല. ഈ ആവശ്യത്തിന് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകിയില്ല എന്ന് തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഒന്നാമത്തെ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയം ഉന്നയിക്കുകയാണ്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഈ സബ്മിഷനിൽ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. സ്വാഭാവികമായും സർക്കാരിൻ്റെ മറുപടി എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ സബ്മിഷനുള്ള മറുപടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സഭയെ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ പ്രക്ഷുബ്ധമാക്കാനും സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിൽ നിന്ന് താരതമ്യേന പ്രാധാന്യം അല്ലെങ്കിൽ താരതമ്യേന ഈ വിവാദ ഛായയുള്ള വിഷയങ്ങളല്ല, മറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ആരോപണമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അവരുടെ അവനാഴിയിലുള്ള ആയുധങ്ങൾ കരുതി വച്ചിരിക്കുന്നത് ഈ സബ്മിഷൻ്റെ സമയത്തായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സഭ വീണ്ടും പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാനും സാധ്യതയുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പരിപൂർണമായി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ഈ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ എത്തുന്നുണ്ട്. അത് പ്രാദേശിക വികസനത്തെ ഗുരുതരമായി ബാധിക്കും. എന്തടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഉന്നയിക്കുന്നത്? സർക്കാരിൻ്റെ വിശദീകരണവും മറുപടിയും എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിക്ക് ഇതുവരെയും അംഗീകാരമായിട്ടില്ല. സാമ്പത്തിക വർഷം 4 മാസം പിന്നിട്ടിട്ടും പദ്ധതിക്ക് അംഗീകാരമാകുന്നില്ല. മാത്രമല്ല പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു, മെയിൻ ഗ്രാൻസ് അടക്കം വെട്ടിക്കുറച്ചു എന്നുള്ള ആരോപണമാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്ന് നജീബ് കാന്തപുരമാണ് ഇത്തരമൊരു വിഷയം ഉന്നയിച്ച് സർക്കാരിൻ്റെ ഉത്തരവ് വിശ്വസിച്ച് പദ്ധതിയും മറ്റും തയ്യാറാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ആ പദ്ധതികൾ പിൻവലിക്കേണ്ട നാണക്കേടിലാണ്. ജനങ്ങൾക്ക് മുന്നിൽ തദ്ദേശ സ്ഥാപനങ്ങളെ അപമാനിതരാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. മാത്രമല്ല വാർഷിക പദ്ധതിക്ക് ഇനിയും അംഗീകാരം നൽകാത്തതുകൊണ്ട് ഇനി പദ്ധതി ചെലവഴിച്ചു തീർക്കാനുള്ള സമയമില്ല. മാത്രം അങ്ങനെ വരുമ്പോൾ അടുത്ത കൊല്ലം കൂടുതൽ പണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പണം വെട്ടിക്കുറയ്ക്കാൻ സർക്കാരിന് കളമൊരുക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ തദ്ദേശ ഭരണ മന്ത്രി എം വി ഗോവിന്ദൻ ഈ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2021-22 സാമ്പത്തിക വർഷം 7,018 കോടി രൂപയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതമെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷം അത് 8,048 കോടി രൂപയാണ്. കുറയുകയല്ല കൂടുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്നാൽ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത മെയിൻ്റെ ഗ്രാൻഡിനെപ്പറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പാടെ ആക്ഷേപമുണ്ട്. അതുകൊണ്ട് റോഡ് മെയിൻ്റെ ഗ്രാൻഡ് പുനഃക്രമീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഈ ബജറ്റ് വിഹിതമായ 1,798 കോടി രൂപയിൽ കുറവ് വരാതെ മെയിൻ്റെ ഗ്രാൻഡ് പുനഃക്രമീകരിക്കുമെന്നാണ്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്ന് കുറവ് വരാതെ പുനഃക്രമീകരിക്കുമെന്നാണ് മന്ത്രി സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. ശരി, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ സ്തംഭനം ഈ ഫണ്ട് വെട്ടിക്കുറച്ചിലൂടെ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം സഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്.